ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാത്ത് ഇല്ലീഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഏഷ്യൻ മാർക്കറ്റിൽ ഉൾപ്പെടെ ഒരു അബ്സല്യൂട്ട് ബുള്ളിഷ് ഡേ ആണ് നമ്മൾ കണ്ടത്. കാരണം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഏഷ്യൻ മാർക്കറ്റ് പോലും റെഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. നിഫ്റ്റി, ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റി ഒരു 770 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 700 പോയിന്റ്, എല്ലാ സെക്ടറും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതുമാത്രമല്ല, NSEയിലെ 1600 കമ്പനീസ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. റിലയൻസിൽ നിന്ന് ജിയോ ഡീമെർജ് ചെയ്യുമെന്നുള്ളൊരു ന്യൂസ് കാരണം റിലയൻസ് മാത്രം ഇന്നൊരു 4.5% ഒരു റാലി നടത്തി. ഈ ഒരു നിഫ്റ്റിയുടെ മെജോറിറ്റി റാലിക്ക് റിലയൻസ് കാരണമായിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നത് വേറെ ആരും അല്ല, IT സെക്ടറാണ്. TCS, ഇൻഫോസിസ്, വിപ്രോ, HCLTech, ടെക്കമ്പ് തുടങ്ങിയ കമ്പനീസ് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി നിഫ്റ്റിനെ കൂടുതൽ മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇന്നലെ നമ്മളുടെ ന്യൂസിൽ വ്യക്തമായിട്ട് ഐ ടി ഇൻഡസ്ട്രീസിനെ പറ്റി വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ യൂട്യൂബിൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം ഏകദേശം ഒരു 9:30 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ 9:30 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും നമ്മളെ സ്ഥിരമായിട്ട് ന്യൂസ് കാണുന്ന എല്ലാ ആളുകളും തന്നെ വന്ന് ന്യൂസ് കണ്ടു. നിങ്ങൾക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്ര ലേറ്റ് നൈറ്റ് ആയിട്ട് പോലും നിങ്ങൾ ന്യൂസ് കണ്ടു. ഇത്രയധികം മാർക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ എനിക്കത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതൽ ന്യൂസ് ഡെലിവർ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ശക്തമായിട്ട് എൻ്റെ മനസ്സിലും വരുന്നുണ്ട്. തീർച്ചയായിട്ടും പരമാവധി ന്യൂസുകൾ നമ്മൾ എല്ലാ ദിവസവും ന്യൂസിൽ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാം. ന്യൂസിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഉൾപ്പെടുത്താറില്ല. ആകെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മളുടെ കോഴ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നത് ഈ ന്യൂസ് പോലെ തന്നെ റെലവൻ്റായ ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ ചാനലിലേക്ക് ഒരു ദിവസം പുതിയതായിട്ട് ഏകദേശം ഒരു 25 ആളുകൾ വരുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്ന ഒരു വിവരം നമ്മൾ പറയുന്നത് ഒരു ന്യൂസ് പോലെയുള്ള റെലവൻ്റായ ഒരു ടോപ്പിക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, നമുക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യമായിട്ട് റിലയൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. 4.5% അതിശക്തമായ റാലി. ഇന്ന് റാലിയിൽ ബാങ്കിങ് സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറും IT സെക്ടറും എല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. റാലി ചെയ്ത സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. അദാനി പോർട്ട് എന്നാൽ ഈ ഒരു റാലിയിൽ പങ്കെടുത്തില്ല. പ്രധാനമായിട്ടും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ വന്ന ന്യൂസ് 2 ന്യൂസാണ് രാവിലെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന്, യൂറോ സോൺ നിന്ന് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ കുറവാണ് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. രണ്ടാമതായിട്ട് കഴിഞ്ഞ ദിവസം US നിന്ന് വന്ന ജോബ്ലെസ് ഡേറ്റ അത് കൂടുതലാണ് എന്നുള്ള ന്യൂസ്. സ്വാഭാവികമായിട്ടും ജോബ് ഇല്ലാത്ത ആളുകൾ അവർ അപ്ലൈ ചെയ്യുന്ന ഒരു ബെനിഫിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു ഡേറ്റ കൂടുതൽ വരുന്നത് US സ്വാഭാവികമായ രീതിയിൽ അത് മാർക്കറ്റിനെ ഇടിക്കാനായിട്ട് കാരണമാകാറുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ജോബ്ലെസ് ക്ലെയിം കൂടുമ്പോൾ ഇൻഫ്ലേഷൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ പലിശ നിരക്ക് വർധനവിനുള്ള സാധ്യതകൾ കുറയ്ക്കുമെന്നാണ് ഇപ്പോഴുള്ളൊരു ഫോർമുല. അപ്പോൾ അതുകൊണ്ടാണ് US മാർക്കറ്റിൽ ആ ഒരു റാലി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏഷ്യൻ മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഓപ്പൺ ചെയ്ത ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ 78 പോയിന്റ് റാലിയാണ് നമുക്കറിയാം. കഴിഞ്ഞ 1-3 ദിവസം തുടർച്ചയായിട്ട് US മാർക്കറ്റ് ഒരു റാലിയിലാണ് ഉള്ളത്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായാൽ അതിൽ പ്രത്യേകിച്ച് ആശ്ചര്യപ്പെടേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് US മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്. കൂടാതെ തന്നെ ഇടിഞ്ഞ വിക്സ് കഴിഞ്ഞ ദിവസം 10% ഇടിഞ്ഞ വിക്സ് ഇന്ന് 5% ഇടിവ് കൂടി കൂടിയിട്ട് 12.93 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പ്രീമിയം എല്ലാം തന്നെ അൾട്രാ ചീപ്പായ രീതിയിലാണുള്ളത്. ഒരു കാര്യം ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് റാലി ചെയ്യുമ്പോൾ മാർക്കറ്റ് ഫോൾ ആകുമ്പോൾ നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് എങ്ങനെയാണ് ലോസ് ഉണ്ടാക്കുന്നത്, അതേ അവസ്ഥയാണ് മാർക്കറ്റ് റാലി ചെയ്യുമ്പോൾ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുമ്പോൾ ഉള്ള അവസ്ഥ. മാർക്കറ്റിന് ഒരു കണ്ണിയിൽ ചോര ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് റാലി ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ബുൾ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇതൊരു ബുൾ മാർക്കറ്റാണെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് റാലി രേഖപ്പെടുത്തുമ്പോൾ
ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകേയില്ല. കാരണം എല്ലാ ആളുകളും ബൈയിങ് 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 അത് മാത്രമാണ് കാണുന്നത്. മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ഒരു മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആരും ബൈ ചെയ്യാൻ കൂട്ടാക്കാറില്ല. എല്ലാ ആളുകളും കിട്ടുന്ന വിലക്ക് സെല്ല് 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 മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റ് റാലി ചെയ്ത് പോകുമ്പോഴും ഉണ്ടാകുന്നത്. കാരണം ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് റാലി ചെയ്യുമ്പോഴാണ് നഷ്ടം കൂടുതൽ ഉണ്ടാക്കുന്നത് എന്ന് പഠന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ബിറ്റ്കോയിൻ ഇപ്പോൾ 27,916 എന്ന നിലയിലാണ്. 687 ഡോളർ ബിറ്റ്കോയിൽ ചെറിയൊരു ഫോളുണ്ട്. പിന്നെ ഒരു കാണുന്ന വലിയൊരു പ്രതിഭാസം, ഇക്വിറ്റി മാർക്കറ്റ് ശക്തി പ്രാപിക്കുമ്പോൾ ഗോൾഡ് ഡിആറുണ്ട്. പക്ഷേ ഗോൾഡ് വീണ്ടും $2,000 പെർ ഔൺസ് എന്ന നിലയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ $2,000 ഹൈ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഹൈ കണ്ടു, അതിനു മുമ്പ് 2021 ഹൈ കണ്ടിട്ടുള്ളത്. 2021 ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഗോൾഡ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. $2,000 പെർ ഔൺസ് കഴിഞ്ഞ ആഴ്ച ഗോൾഡ് ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം 1960 വരെ പ്രോഫിറ്റ് ബുക്കിംഗ് പോയി. പക്ഷേ വീണ്ടും ഗോൾഡ് തിരികെ എത്തി 1997 2000 തൊട്ടരികെയാണ് ഗോൾഡിൻ്റെ നിൽപ്പ്. ഗോൾഡ് വീണ്ടും തിരികെ എത്തിയിട്ടുണ്ട്. ഇനി യു എസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യു എസിലെ ടെക് സ്റ്റോക്കുകൾ നല്ല ശക്തമായൊരു റാലി ആയതുകൊണ്ട് ഇപ്പോൾ യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. എക്സ്റ്റെൻഡ് ഹവേഴ്സിൽ ഒരു ചെറിയൊരു റെഡിഷ് ആയ രീതിയിൽ അവിടുത്തെ സ്റ്റോക്കുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റിൽ യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുമെന്നാണ് നമ്മൾ നമുക്ക് വിശ്വസിക്കുന്നത്. എനിവേ, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ Q4 റിസൾട്ടുകളുടെ കാര്യം കാലഘട്ടമാണ്. എല്ലാ കമ്പനീസും റിലയൻസ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ TCS ഉൾപ്പെടെയുള്ള, വിപ്രോ ഉൾപ്പെടെയുള്ള, സിഗിൽറ്റ് ഉൾപ്പെടെയുള്ള, ടെക്കം ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനീസും 1 year ലോ ആയതുകൊണ്ട് ഈ ഒരു Q4 റിസൾട്ടിന് മുമ്പേ ഒരു ചെറിയൊരു ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടുള്ള 4 quarters കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു ക്വാർട്ടറിലും കാണുമെന്നാണ് നമ്മൾ സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേ, ഒരു ബൃഹത്തായിട്ടുള്ള ന്യൂസിലേക്ക് നമ്മൾ പോകുന്നില്ല. 2 അവധിയാണ്. മാർക്കറ്റ് മാത്രമല്ല നമ്മുടെ ജീവിതം, 2 അവധി. നല്ല രീതിയിൽ നിങ്ങൾ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക, ട്രാവൽ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ വരുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓഫ്ലൈൻ ക്ലാസ് 9:00 AM ആരംഭിക്കും. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഒട്ടും പഠിക്കാതെ കൊച്ചിയിലേക്ക് വണ്ടി കയറുക, നമ്മൾക്ക് ഒരുമിച്ച് ഈ ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു, ബൈ ഓൾ.